ഇന്നൊരു മസാല ദോശേൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരി, ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഉഴുന്ന്, ഇനി ഈ അരിയുഴുന്നും നന്നായി കഴുകിയെടുക്കണം. അരി നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അവിലി ചേർത്ത് കൊടുക്കാം. ദോശ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിലി ചേർക്കുന്നത്. നിങ്ങളടുത്ത് വൈറ്റ് അവിലി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാൻ ബ്രൗൺ അവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചതിന് ശേഷം അടച്ചു വെക്കാം. ഇത് കുതിരാനായി 1-2 മണിക്കൂറോളം അടച്ചു വെക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. മുഴുവൻ അരിയും ഇതുപോലെ അരച്ചെടുക്കാം. ഇതിന് കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനെ അടച്ചു വെച്ച് പൊങ്ങാനായി മാറ്റി വെക്കാം. ഇത് ഇതുപോലെ 1-6 മണിക്കൂറെങ്കിലും വെക്കണം. രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി അരച്ചു വെച്ചാൽ മതിയാവും. മാവ് പൊങ്ങാൻ വെക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ വേണം വെക്കാനായിട്ട്. എൻ്റെ മാവ് പൊങ്ങി കുറച്ച് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാല ദോശയുടെ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറുതായി മുറിച്ച ഇഞ്ചി, 3/4 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, 3 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒന്ന് നന്നായി വറ്റി വരുന്നത് വരെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ദോശക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു തവി ഉപയോഗിച്ച് ഇത് നന്നായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ദോശ മാക്സിമം കനം കുറച്ച് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ നടുഭാഗത്തായി ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇനി ഇത് ഇതുപോലൊന്ന് മടക്കിയതിന് ശേഷം ഒന്നോടൊന്ന് മടക്കിയെടുക്കാം.
മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ചട്നിയും സാമ്പാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.